നമസ്കാരം ഓട്ടപ്രതോക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആസാമിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒരു ഉയർന്ന നേതാവ് ആസാം സംസ്ഥാനത്തെ ഒരു ഉയർന്ന നേതാവ് അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ഡൽഹിയിൽ വരുന്നു അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ പാർട്ടി അതായത് കോൺഗ്രസ്സിലെ ആസാം കോൺഗ്രസ്സിലെ ചില പ്രശ്നങ്ങളും അതിനൊപ്പം തന്നെ ആസാമിൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ പറ്റി ചിന്തിക്കാനും ചില തീരുമാനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടി ഡൽഹിയിൽ വന്നത് ഡൽഹിയിൽ വന്നിട്ടും ഏറെ പണിപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ ഒന്ന് കാണാൻ സാധിച്ചത് അന്ന് രാഹുൽ ഗാന്ധിക്ക് പിടി എന്ന പേരുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു ഈ പട്ടിക്കുട്ടിയെപ്പറ്റി മനോരമായ ചില വാർത്തയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ ഈ പിടി എന്ന പട്ടിക്കുട്ടിയെ ഓമനിക്കുന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടമായ സമയത്ത് അങ്ങനെ ഏറെ പണിപ്പെട്ട് ഈ ആസാമിൽ നിന്നുള്ള നേതാവ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തെ കാണുമ്പോഴും ഈ രാഹുൽ ഗാന്ധിയുടെ കൈവശം പിടി എന്ന ആ പട്ടിക്കുട്ടിയുണ്ട് അദ്ദേഹം ആസാമിലെ കാര്യങ്ങൾ പറയുന്നു അവിടുത്തെ സംഘടന പ്രശ്നങ്ങൾ പറയുന്നു ആസാമിൻ്റെ ഭാവി കാര്യങ്ങളെപ്പറ്റി ചിലത് അദ്ദേഹമായിട്ട് പങ്കുവെക്കുന്നു പക്ഷേ അപ്പോഴൊക്കെ രാഹുൽ ഗാന്ധി ഇത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ പിടി എന്ന പട്ടിക്കുട്ടിയിലാണ് ഒടുവിൽ ആസാമിൽ നിന്ന് വന്ന ആ നേതാവിന് മനസ്സിലായി ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഏറെ നിരാശനായി ഈ വ്യക്തി തിരിച്ച് ആസാമിലേക്ക് തന്നെ പോയി പക്ഷേ ആസാമിൽ നിന്നുള്ള ഈ നേതാവ് ഡൽഹി വരികയും പിന്നീട് നിരാശനായി തിരിച്ചു പോവുകയും ചെയ്ത കാര്യം എങ്ങനെയോ അന്നത്തെ ബി ജെ പി പ്രസിഡന്റ് അമിത്ഷായുടെ കാതിലെത്തി അമിത്ഷാ തൻ്റെ വിശ്വസ്തരായിട്ടുള്ള ദൂതർമാർ മുഖേന ആസാമിലെ ഈ നേതാവുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം ആകെ നിരാശനാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അന്നത്തെ അന്നത്തെ ഇന്നത്തെ എല്ലാം കണക്ക് തന്നെയാണ് രാഷ്ട്രീയത്തിൽ ആകെ നിരാശനായിട്ട് രാഷ്ട്രീയം അവസാനിപ്പിച്ചാലോ എന്നുള്ള എന്നുള്ള ഒരു സന്നിധ ഘട്ടത്തിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിന് പിന്നീട് അമിത്ഷായുമായിട്ട് തന്നെ നേരിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം കിട്ടുന്നു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോഴുള്ള അനുഭവത്തിൽ നിന്ന് വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു അമിത്ഷായെ അദ്ദേഹത്തിന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കിട്ടി വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണവും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ചെവിക്കൊള്ളുകയും ചെയ്തു ഒടുവിൽ അമിത്ഷാ ചോദിക്കുന്നു താങ്കൾക്ക് എന്തുകൊണ്ടും ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൂടാ താങ്കൾക്ക് പ്രവർത്തിക്കാനുള്ള ഇടം താങ്കളുടെ സംസ്ഥാനത്തും ഞങ്ങളുടെ പാർട്ടിയിലും ഉണ്ടല്ലോ അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ആ സംസ്ഥാനം ഭരിക്കുന്നത് അപ്പോൾ ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല അവരി കോൺഗ്രസിൻ്റെ നിന്ന് ഭരണം ബി ജെ പി പിടിച്ചിട്ട് സർവാനന്ദ സോനാവാൾ എന്ന ബി ജെ പി മുഖ്യമന്ത്രിയാണ് ആ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിനോട് പറയുന്നു താങ്കൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ അദ്ദേഹം ഒടുവിൽ സമ്മതിച്ചു കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് വിട്ട് അദ്ദേഹം ബി ജെ പി കാരനായി ബി ജെ പി കാരനായപ്പോഴും വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഏതെങ്കിലും പ്രത്യേക പദവിയിലോ ഉയർന്ന പദവിയിലോ ഒന്നും ഇരുത്താൻ ശ്രമിച്ചില്ല അമിത്ഷാ അദ്ദേഹം ബി ജെ പിയുടെ കൂടെ അദ്ദേഹത്തിന് വളരെയേറെ ജനസമ്മതിയുള്ള ഒരു നേതാവാണ് അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബി ജെ പിയുടെ കൂടെ കാര്യങ്ങളെല്ലാം പ പഠിച്ച് മനസ്സിലാക്കി അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങി താഴെ തട്ട് മുതൽ മുതൽ തട്ട് വരെ അറിയണമല്ലോ അങ്ങനെ ഇരിക്കെ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സർവാനന്ദ സോനാബാൾ തന്നെ ആ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് നയിച്ചു വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നു പക്ഷേ അപ്പോഴാണ് ടിസ്റ്റ് ഇലക്ഷൻ ജയിപ്പിച്ച സർവാനന്ദ സോനോവാൾ എന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രിയെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിക്കുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം എന്നിട്ട് അദ്ദേഹത്തിനെ കേന്ദ്രമന്ത്രിയാക്കുന്നു ഈ തുറമുഖത്തിൻ്റെയും മറ്റും ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാക്കുന്നു ആസാമിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ഈ പഴയ കോൺഗ്രസ്സുകാരനെ നിയമിക്കുന്നു ആ കോൺഗ്രസുകാരൻ്റെ പേരാണ് ഹിമന്ത വിശ്വ ശർമ്മ ഇന്നിപ്പോൾ ഹിമന്ത വിശ്വ ശർമ്മയാണ് ഏറ്റവും കടുത്ത സംഘിയെന്ന് പറയാം ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് നമുക്കെല്ലാവർക്കും അറിയാം യോഗി ആദിത്യനാഥ് അദ്ദേഹം കട്ട കട്ടസംഘിയാണ് യോഗി ആദിത്യനാഥ് ഒന്നും ഒരുപക്ഷെ ഈ ഹിമന്ത വിശ്വാസ് ശർമ്മയോട് കട്ടയ്ക്ക് നിൽക്കത്തില്ല കാരണം ആ മനുഷ്യനാണ് ഇന്ന് കാട്ടസംഘി അധികാരമേറ്റ് അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു സർക്കാർ ഗ്രാൻറ് നൽകുന്ന മദ്രസകളെല്ലാം ഞാൻ അടച്ചുപൂട്ട് വന്നു പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയും ചെയ്യും അതിൻ്റെ അപ്പുറം അദ്ദേഹം നല്ല കടുത്ത രീതിയിലുള്ള അന്വേഷണങ്ങൾ തന്നെ നടത്തി എത്ര ബംഗ്ലാദേശികൾ ഇവിടെ നുഴഞ്ഞു കയറി താമസിക്കുന്നുണ്ടോ അവരിൽ ആരെങ്കിലുമൊക്കെ മദ്രസകൾ നടത്തുന്നുണ്ടോ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി നിരവധി മദ്രസകൾ നയിക്കുന്നത് നടത്തുന്നത് ഈ ബംഗ്ലാദേശിയിൽ നിന്ന് തുഴഞ്ഞു കയറി വന്ന തീവ്രവാദ സ്വഭാവമുള്ളവരും മറ്റുമാണ് അദ്ദേഹം ആ മദ്രസകൾ അടച്ചുപൂട്ടുമെന്നല്ല പറഞ്ഞത് അദ്ദേഹം കുറച്ചുകൂടി കടുത്ത രീതിയിലാണ് പറഞ്ഞത് അത്തരം മദ്രസകൾ ഞാൻ തകർക്കുമെന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നു അറിയാം നമ്മൾ വലിയ സംസ്ഥാനമായതുകൊണ്ട് യു യു പി നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അറിയും അത്രയൊന്നും വലുതല്ല എങ്കിലും യു പിയിലെ ഈ ജെ സി ബി അതായത് ബുൾഡോസർ രാജെന്നൊക്കെ പറയുന്ന സംഗതി അതിലും കടുത്ത രീതിയിൽ തന്നെ നടപ്പിലാക്കുന്ന വ്യക്തിയാണ് ഹിമന്ത വിശ്വ ശർമ്മ എന്ന പഴയ കോൺഗ്രസ്സുകാരൻ പുതിയ കാലത്ത് അദ്ദേഹം യോഗിയേക്കാൾ കടുത്ത കാട്ട സംഖിയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തൂത്തുവാരി എടുത്തോട്ട് പോവുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ സംഗതി ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഈ രാഹുൽ ഗാന്ധിയോട് നന്ദി ചൊല്ലണം വളരെയേറെ നന്ദിയുള്ളവരായിരിക്കണം ഇത്രേ മികച്ച ഇത്രയും കർക്കശ സ്വഭാവമുള്ള കരുത്തനായിട്ടുള്ള ശരിക്കും ഹിമന്ത ഹിമന്തവിശ്വാസമ്മേ പോലെ ഒരാളെയാണ് ഇരട്ട ചെങ്ങടുന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത് ആ വ്യക്തിയൊക്കെയാണ് ശരിക്കും ഇരട്ടച്ചങ്ങൻ എന്നാൽ തൻ്റെ ജനങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുകയും ചെയ്യും തീവ്രവാദികളോടോ ക്രിമിനലുകളോടോ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല ഹിമന്ത വിശ്വ ശർമ്മ എന്ന കടുകട്ടിക്കാരനായ ഇന്നത്തെ കട്ടസംഖ്യയെ ബി ജെ പിക്ക് ലഭിക്കാൻ കാരണം തന്നെ രാഹുൽ ഗാന്ധിയാണ് ആ അർത്ഥത്തിൽ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധി നൽകിയ വലിയ ഒരു സമ്മാനം തന്നെയാണ് ഹിമന്ത വിശ്വ ശർമ്മ എന്ന ആസാം മുഖ്യമന്ത്രി ഇനി കേരളത്തിലെ വാർത്തകൾ വളരെ രസകരമാണ് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർ ചെയർമാൻ പ്രേമൻ ദിനരാജെന്ന് പറഞ്ഞൊരു വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ സ്ഥാനം ഒഴിഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയ ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട് അത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാൻ ആയിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞ ഒരു പ്രത്യുപകാരമാണ് അദ്ദേഹം ആദ്യം ഇരുന്ന തസ്തികയിൽ ഇരുന്നു കൊണ്ട് സാധാരണ ജനങ്ങളായ നമ്മുടെയൊക്കെ വയറ്റത്തടിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുകയുണ്ടായി അങ്ങനെ സർക്കാരിനെ സഹായിക്കുകയുണ്ടായി അതിനൊരു പ്രത്യോപകാരമായിട്ടാണ് ഇപ്പോൾ മറ്റൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇനി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു നോട്ടീസ് കേരളത്തിന് കൊടുത്തിട്ടുണ്ട് കേരളത്തിന് പല കാര്യത്തിനും ആരംഭശു മാത്രമേ ഉള്ളൂ ഇപ്പോൾ കേരളിൻ്റെ കാര്യത്തിൽ നമ്മളെ നമ്മൾ കണ്ടതാണ് തുടക്ക സമയത്തെല്ലാം പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര് നിർത്താലും കേരളയിൽ നടക്കും കേട്ടോ എന്നൊക്കെ പറയും കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പം മനസ്സിലാവും ഇതൊന്നും നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല അപ്പം പറയും പ്ലേറ്റ് അങ്ങ് മാറ്റും കേന്ദ്രം സമ്മാനിച്ചാലോ ഇത് നടക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞങ്ങൾ എന്നാ ചെയ്യാനാണ് എന്ന് പറഞ്ഞ പോലെയാണ് കോവിഡിൻ്റെ തുടക്ക സമയത്ത് ഇവിടെ ഭയങ്കര അംഗമാണ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇതാണ് ലോകം നോക്കുന്ന കേരള മോഡൽ ലോകത്താദ്യം മാതൃകപരം എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ കുട്ടി ഘോഷിക്കുന്നു അതെല്ലാം പോയി ഇന്നിപ്പം സാധാരണ വാർത്ത പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാന വേദം ചോദിച്ചാൽ ഇപ്പോഴും കേരളമാണ് കേരളം അലംഭാവം കാണിക്കുന്നു ശ്രദ്ധിക്കണം എന്ന തരത്തിലാണ് കേന്ദ്രം ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല കോഡ് മാത്രമല്ല ഇവിടെ ഇപ്പോൾ മങ്കി പോക്സും കൂടെയുണ്ട് അങ്ങനെ ആരോഗ്യ രംഗത്ത് നമ്മൾ നമ്പർ വൺ ആണ് എന്നൊക്കെ വെറുതെ തള്ളി മറിക്കാമെന്നല്ലാതെ ഇത് യാഥാർത്ഥ്യത്തോട് അടുത്ത് വരുമ്പോൾ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ കാര്യത്തിലായിരിക്കാം കേരളം ഇന്ത്യക്കും ലോകത്തിനുമൊക്കെ മാതൃകയായിട്ടുള്ളത് വെബ്ഡസ് തത്വമോസ്